കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. റൗഡികൾ ആരെയൊക്കെയോ റോഡിലിട്ട് ഓടിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ആ റൗഡികൾ ഓടിച്ചത് അനിയനെയായിരുന്നോ? എന്നെ തന്നെ. എന്നെ പൂട്ടിട്ടത് മാത്രമല്ല, എന്റെ അമ്മാവൻ ഗുണ്ടകളെ വിട്ട് എന്നെ കൊല്ലാൻ വരെ നോക്കി. ഞങ്ങളെങ്കി ഇറങ്ങട്ടെ അനിയ, ഞങ്ങളെങ്കി ഇറങ്ങ. അപ്പച്ചി അമ്മാവനും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അച്ഛനൊന്നും ചെയ്തില്ലേ? നിന്റെ അച്ഛൻ, നീ അങ്ങോട്ട് നോക്ക്, അവൻ അവിടെയാണ് ഉള്ളത്. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ, മിന്നാം മിന്നിപ്പൊട്ടും തൊട്ട് കണ്ണാൻ തുമ്പി കണ്ണും നട്ട് പൊന്നാരം പറയേണ്ടേ കണ്ണീറയേ. വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കൂടമേ, വെള്ളി വെയിലുമ്മ വച്ച പാദസരമേ, എന്റെ നെഞ്ചിലുറങ്ങണ മുല്ലക്കൊടിയേ, മുത്തിനുള്ളിൽ നിന്നെടുത്ത മുത്തുമണിയേ. പാമ്പ് കടിച്ച് മരണപ്പെട്ടു. നമ്മള് കുലദൈവങ്ങളായിട്ട് പൂജിക്കുന്ന നാഗദൈവങ്ങൾ അച്ഛനെ എങ്ങനെയാ കൊത്തുക? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നത്. മുത്തച്ഛൻ എങ്ങനെയാ മരിച്ചെന്നറിയോ? പറയു പറയു മോനറിയാമോ? പറയു പറയു മോനെ. ഈ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞ നിന്റെ മുത്തശ്ശി, നിന്റെ അമ്മ, നിന്റെ അപ്പച്ചി എല്ലാത്തിനെയും കൊന്നുകളയുന്ന. ഞാനിപ്പോ സത്യം പറയണമെന്നുണ്ടെങ്കി എന്റെ അച്ഛനെയും വീരഭദ്ര മുത്തശ്ശനും കൊന്നുകളയും. എനിക്കറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയത്തില്ല അച്ഛാ. അച്ഛാ, എന്താ ചെങ്കര, ഞാൻ അച്ഛനെ കാണാൻ പറ്റി വന്ന്, അച്ഛൻ എന്നെ കാണാതെ പോയിക്കളഞ്ഞില്ല. എന്താ അച്ഛ ഇങ്ങനെ? വലിയ കഷ്ടമാണ് അച്ഛ, വലിയ കഷ്ടമാണ് അച്ഛ. എന്നെ തളർത്തി കളഞ്ഞല്ലോ അച്ഛ, എന്നെ തളർത്തി കളഞ്ഞു. വലിയ ചതിയായിരുന്നു അച്ഛ. നിന്റെ അച്ഛൻ മരിച്ചു പോയതിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ കൂടി നിനക്ക് നിന്റെ അനിയത്തിയുടെ കല്യാണം നിർത്തിവെക്കാൻ കഴിഞ്ഞില്ലേ, അതിൽ സന്തോഷിക്കട. ഏട്ടാ,
പ്രഭു. പ്രഭു. എന്റെ പ്രഭുവിനെ ആരാ ഈ അവസ്ഥയിലാക്കിയത്? ആരാ അങ്ങനെ ഉപദ്രവിച്ചത്? എന്താ സംഭവിച്ചത്? എങ്ങനെ അങ്ങനെ ഉപദ്രവിച്ചത്? ആരാ പറയു പ്രഭു, പറയ. ഇവിടെ വന്നിട്ട് പോയത് ആരാ? അതോ ദുഷ്ടശക്തി എന്റെ പ്രഭുവിനെ എന്തെങ്കിലും ചെയ്തതാണോ? അവരല്ലാതെ എന്റെ പ്രഭുവിനെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. എന്റെ പ്രഭുവിനെ അടിച്ച് മുറിവേൽപ്പിച്ചത് ആരാ? 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 പ്രഭു എന്നെ നോക്ക്. പ്രഭു എന്നോട് എന്തെങ്കിലും സംസാരിക്കൂ. പ്രഭു കണ്ണു തുറന്ന് എന്നെ നോക്ക്. പ്രഭു, പ്രഭു എന്നെ നോക്ക്. എന്നെ ഒന്ന് നോക്ക് പ്രഭു.
നമ്മൾ നാഗപുരത്ത് പോയതല്ലേ, പിന്നെ എപ്പോഴാ ഇവിടെ വന്നേ? നിനക്കും ഭവാനിക്കും നിശ്ചയം നടക്കാനിരിക്കുകയായിരുന്നു. നിശ്ചയത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ അവിടെ എന്തോ ചെറിയ വഴക്ക് നടന്നു, അത്രേ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താടാ നടന്നേ? ഭവാനി എവിടെടാ? ഭവാനി ഓർത്ത് അമ്മ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ഭവാനി അവളുടെ വീട്ടിൽ സേഫായിട്ട് തന്നെയുണ്ട്. അർജുൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അമ്മ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മേ, അമ്മക്കിപ്പോ അങ്ങോട്ട് ബോധം തിരിച്ചു കിട്ടിയല്ലേ ഉള്ളൂ, ഇപ്പോഴേ ടെൻഷൻ ആവല്ലേ. ഒന്നിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട, കൂളായിട്ടിരിക്ക. അവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ എങ്ങനെ കൂളായിരിക്ക? എന്താ അവിടെ നടന്നത്? നിന്റെ വീരഭദ്രൻ ചിറ്റപ്പന് ഇടയ്ക്ക് കയറി നിശ്ചയം മുടക്കാൻ ശ്രമിച്ചായിരുന്നു, അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചേ? അമ്മേ, ആ വിഷയത്തെ പറ്റിയൊക്കെ പിന്നെ സംസാരിച്ച പോരെ നമുക്ക്? എനിക്കിപ്പ തന്നെ അറിയണം എന്താ നടന്നത്, പറയേ. ഡോക്ടർ പറഞ്ഞത് അമ്മയെടുത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നാ. അതേ ശങ്കന്തളെ, ഒരു കാര്യത്തെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, അതിനെ പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പൊ കുറച്ചേറെ റെസ്റ്റ് എടുക്കാൻ നോക്ക്. അമ്മേ, ജ്യൂസ് എടുക്കട്ടെ. ദുർഗ, എനിക്ക് ബോധമില്ലാതായ ശേഷം എന്താ നടന്നതെന്ന് പറയേ. ഡോക്ടർ ടെൻഷൻ ആവരുതെന്നല്ലേ പറഞ്ഞത്? എന്താ നടന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. അമ്മേ, പറയേ അർജുൻ. ഒന്നുമില്ല അമ്മേ, അവിടെ നടന്ന പ്രശ്നത്തിനിടയില് അമ്മ ടെൻഷനായിട്ട് തലയിറങ്ങി വീണിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനില് എൻഗേജ്മെന്റ് നടത്താൻ പാടില്ലല്ലോ അമ്മേ, അതുകൊണ്ടാ എൻഗേജ്മെന്റ് നടക്കാതിരുന്നത്. വെറുതെ ഓരോന്ന് ഓർത്ത് അമ്മ ടെൻഷൻ ആവണ്ട, ഭവാനി ഇവിടെ സേഫായിട്ട് തന്നെയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ അമ്മ കൂടുതൽ സന്തോഷിക്കും. എന്താടാ അത്? നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന പോലെ ഭവാനിയുടെ ചേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതെ അമ്മേ, ആദ്യത്തിനളിയൻ ജീവനോടെ തന്നെയുണ്ട്. സത്യം അമ്മേ, ആദ്യത്തെ അളിയൻ ഇപ്പൊ വീട്ടിലുണ്ട്. സത്യമാണോ പറയുന്നേ? അതെ ശകുന്തളെ, എന്റെ അമ്മ തന്നെയാ വിളിച്ചു പറഞ്ഞത്. അവരെല്ലാവരും സന്തോഷത്തിലാ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ മരുമകൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഇരിപ്പുണ്ട്. അതെ അമ്മ, ജീവനോടെ തന്നെയുണ്ട്. വീരഭദ്രൻ ചിറ്റപ്പൻ ഭവാനിയെ കൊണ്ട് രുദ്രനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് നോക്കിയപ്പോ ആദിത്യനളിയൻ വന്ന ആ കല്യാണം മുടക്കിയത്, എന്നിട്ട് വീരഭദ്രനെ ഇറക്കി വിടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദിത്യനെ അവിടെ വെച്ച് എന്നെ കാണുകയാണെങ്കിൽ എന്നെ പറ്റിയുള്ള എല്ലാ സത്യവും പുറത്താവും. അതിനുശേഷം എന്റെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് എനിക്ക് നല്ല പേടിയുണ്ട്. അവനെ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടിട്ടേ ഉള്ളൂ, അവനെ എനിക്കിപ്പ തന്നെ കാണാൻ തോന്നുന്നു. അർജുൻ, ഇപ്പ തന്നെ കാണണം, നമുക്ക് വീട്ടിലേക്ക് പോവാം. വരുന്ന് പോകാം. ഡോക്ടർ അമ്മയോട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ദൂരമൊന്നും ട്രാവൽ ചെയ്യാൻ പാടില്ല. അമ്മക്ക് ഭേദമായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി എനിക്ക് ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ആദിത്യ കാണണം. അർജുൻ, നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് ഇപ്പൊ തന്നെ നാഗപുരത്തേക്ക് പോകാം മോനെ. ആദിത്യൻ വന്ന് നിന്റെ ചിറ്റപ്പനെയും ചിറ്റയും ഇറക്കി വിട്ടതുകൊണ്ട് ഇനി ഈ കല്യാണത്തിന് തടസ്സം പറയാനൊന്നും ആരും ആ വീട്ടിൽ ഉണ്ടാവില്ല. നിന്റെ ഭവാനിയുടെ കല്യാണം ഉടനെ നടത്തണം. വാ, പോകാം നമുക്ക്. നമുക്ക് പോകാന്നേ. അമ്മ, അമ്മ ഇപ്പൊ എണീറ്റല്ലേ ഉള്ളൂ. അമ്മ കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുക്ക, എന്നിട്ട് നമുക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കാം. എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കണ്ടടാ, എനിക്ക് അവനെ ഒന്ന് കണ്ടാ മാത്രം മതി.
അർജുൻ, ഇപ്പൊ നമ്മള് വേണ്ടാന്ന് പറഞ്ഞ അമ്മ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പോകുന്ന തന്നെയാ നല്ലത്. അതെ അർജുൻ, നിന്റെ അമ്മ അവിടെ പോയി ആദ്യത്തിനെ കണ്ട ഒരുപക്ഷെ ഒരുപാട് സന്തോഷിക്കാം. നമ്മുടെ ആഗ്രഹവും അത് തന്നെയല്ലേ, നിന്റെ അമ്മ സന്തോഷത്തോടെ ഇരിക്കണമെന്ന. ശരി അമ്മ, നമുക്ക് പോവാം. എനിക്ക് സന്തോഷമായി. സാൻവി, പോയി റെഡിയാവ്. എന്റെ അമ്മയ്ക്ക് ആദ്യത്തിനെ കണ്ട സന്തോഷമാവും, പക്ഷെ ആദ്യത്തിന് എന്നെ കാണുകയാണെങ്കിൽ ഞാൻ കരയേണ്ടി വരും. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, നിങ്ങൾ ആദ്യം പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. എല്ലാരും പോകാൻ റെഡിയായിരിക്കുമ്പോ നീ മാത്രം എന്താ ഓഫീസ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? അത് ഒന്നുമല്ല അമ്മേ, നീ ഇനി ഒന്നും പറയണ്ട. നമ്മളിപ്പോ പോകുന്നത് ആദ്യത്തിനെ കാണാൻ വേണ്ടി മാത്രമല്ല, അർജുന്റെ കല്യാണക്കാരിയും ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് കൂടിയാ. അതുകൊണ്ട് നീയും വന്നേ പറ്റൂ. അതല്ല അമ്മേ. ചേച്ചി, നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആദിത്തളിന് അത് വലിയൊരു സന്തോഷമായിരിക്കും. അതല്ലടാ, നമ്മൾ എന്തായാലും പോകുന്നു. ചേച്ചിയുടെ മീറ്റിംഗ് എല്ലാം പോസ്റ്റ്പോൺ ചെയ്യ്, ചേച്ചിയുടെ പിയെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. ഓക്കെ. അതല്ല അർജുൻ, നമ്മൾ പോയില്ലാന്നുണ്ടെങ്കിലേ ഭവാനെ അവളുടെ ചേട്ടനെയും കൂട്ടി നേരെ ഇങ്ങ് പോരും. അവരിങ്ങോട്ട് വരുന്നേക്കാളും നമ്മൾ അങ്ങോട്ട് പോകുന്നേ നല്ലത് അല്ലേ? ചേച്ചി ഒരു കാര്യം, അമ്മയെ വേഗം റെഡിയാക്കാൻ നോക്ക്. ചേച്ചി റെഡിയാവും, റെഡിയാവും, ഞാനിപ്പോ വരാം. അമ്മയെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സിദ്ധൻ പറഞ്ഞതുപോലെ നാഗമാണിക്കത്തെ എൻ്റെ ജീവൻ പണയം വെച്ചാണ് ഞാൻ കൊണ്ടുവന്നത്. അമ്മയെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ ആ പനീന്ദ്രനോട് എനിക്ക് വഴക്കിടേണ്ടി വന്നു.